നമസ്കാരം. നാട്ടിൽ നിന്ന് നിരവധി ആളുകളാണ് യു കെയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട്. അതിൽ ഭൂരിഭാഗം ആളുകളും അല്ലെങ്കിൽ മിക്ക ആളുകളും വരുന്നത് മാഞ്ചസ്റ്ററിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റി നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? എനിക്കിപ്പോൾ തീർച്ചയായും അവിടെ പോയി ചെയ്യാൻ സമയമില്ല, പക്ഷേ ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും പണ്ട് ലോക്ക്ഡൗൺ തൊട്ട് മുമ്പ് ഇവിടെ എത്തിയ രമ്യ എന്ന നേഴ്സ്, പിന്നീട് രമ്യയുടെ ഹസ്ബൻഡ് ജിൻഡുവും ഒരു വീഡിയോ ചെയ്തിരുന്നു ഇവിടെ വന്നതിന് ശേഷമുള്ള അനുഭവങ്ങൾ. അവർ മാഞ്ചസ്റ്ററിലാണ്, മാഞ്ചസ്റ്റർ ടൗൺ മൊത്തം അവരെന്ന് കറങ്ങി ചെറിയ വീഡിയോ എടുത്തിരുന്നു. അവരുടെ ഒരു എക്സ്പീരിയൻസ് അവർ ഷെയർ ചെയ്യുന്നു. നമുക്ക് എത്രയും പെട്ടെന്ന് അവരുടെ വീഡിയോയിലേക്ക് കാണാം. മാഞ്ചസ്റ്ററിലെ ഒരുമാതിരി സകല കാര്യങ്ങളും അവർ കവർ ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരു ദിവസം ഒരു ട്രിപ്പ്, ഒരു ദിവസം പുറത്തിറങ്ങി അവർ മൊത്തം വീഡിയോ എടുത്താണ്. നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് മാഞ്ചസ്റ്റർ സിറ്റി കാണാൻ പോവുകയാണ്. അപ്പം മാഞ്ചസ്റ്റർ സിറ്റിയിലോട്ട് പോകുന്നത് അങ്ങോട്ട് കാറിൻ്റെ പാർക്കിംഗ് പാടായ കാരണം നമ്മൾ ബസ്സിനാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബസ് കയറുന്നതും മാഞ്ചസ്റ്റർ സിറ്റി ചെന്ന് ഇറങ്ങുന്നതും ഒക്കെ നമുക്ക് കാണാം. ഞങ്ങളിപ്പോൾ ബസ് സ്റ്റോപ്പിലിരിക്കുകയാണ്. ഇവിടെ ബസ്സുകൾ വരുന്നത്, ഇവിടെ എല്ലാ ബസ്സുകളും നിർത്തില്ല, 142, 42 ബസ്സാണ് നമുക്ക് കയറേണ്ടത്. അതിന് ഇവിടെ എല്ലായിടത്തും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബസ് സ്റ്റോപ്പിൻ്റെ ഫ്രണ്ടിൽ ഏതൊക്കെ ബസ്സുകളാണ് നിർത്തുന്നത് എന്ന ബസ് സ്റ്റോ ഇതുണ്ട്. അതിൽ 142, 42 ആണ് നമുക്ക് നോക്കേണ്ടത്. ഇവിടെ ബസ് ടൈം കാര്യങ്ങൾ എല്ലാം ഉണ്ടാവും. പോകുന്ന ഈ റൂട്ടിൽ ഇവിടെ നിർത്തുന്ന ബസ്, ഇവിടെ രണ്ട് ടൈപ്പ് ബസ്സുകളുണ്ട്. ഒന്ന് മാജിക് ബസ്, പിന്നെ സ്റ്റേജ് കോച്ച്. നമ്മുടെ ബസ് വരുന്നുണ്ട് മാജിക് ബസ് എന്നും പറഞ്ഞ്. നമ്മൾ എല്ലാവരും മാജിക് ബസ്സിലാണ് കൂടുതലും കയറുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പേയ്മെൻറ്റ് ഫെയർ കുറവാണ്. അല്ലാത്ത ബസ്സുകൾക്ക് സ്റ്റേജ് കോച്ചിലൊക്കെ ആണെങ്കിൽ ഫെയർ കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ലോക്കൽ സർവീസിനായിട്ട് കൂടുതലും ഉപയോഗിക്കുന്നത് മാജിക് ബസ്സിനാണ് നമ്മൾ കൂടുതലും പോകുന്നത്. അപ്പോൾ ബസ് ഒന്ന് നിർത്തിയേക്കുവാണ് നമ്മളിവിടെ. ആദ്യമേ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബസ്സിൽ കയറിയ ഉടനെ തന്നെ നമ്മൾ ഡ്രൈവറുടെ അടുത്ത് നിന്ന് പേ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ എല്ലാം കാർഡാണ് യൂസ് ചെയ്യുന്നത്, ക്യാഷ് അല്ല. കാർഡ് ഉപയോഗിച്ച് ഡ്രൈവറുടെ അവിടെ നമ്മൾ സ്വൈപ്പ് ചെയ്യും. നമ്മൾ രണ്ടാമത്തെ നിലയിലാണ് ഇരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കാണാൻ പറ്റും. നമുക്ക് ഫ്രണ്ട് സീറ്റ് കിട്ടിയില്ല, ഫ്രണ്ട് സീറ്റിൽ വേറെ ആൾക്കാർ വന്നിരുന്നു. ഈ റോഡിൽ മുഴുവൻ റെഡ് കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്ട്രിക്ഷൻ റോഡാണ്. ഇതിൽ പബ്ലിക്കിന് പോകാൻ പറ്റത്തില്ല. ബസ്സിനും പെർമിറ്റ് ഹോൾഡേഴ്സിനും മാത്രമാണ് ഈ റോഡ് ഉപയോഗിക്കാൻ പാടുള്ളൂ, അല്ലാത്തവർക്ക് ഫൈൻ വരും. സൈഡിൽ കൂടെ കാണുന്നത് സൈക്കിൾ റൂട്ടാണ്, സൈക്കിളുകാർക്ക് പോകാനുള്ള സൈക്കിൾ റൂട്ട്. തൊട്ടപ്പുറം പെഡസ്ട്രിയൻ, ഇതുപോലെ തന്നെയാണ് ഓപ്പോസിറ്റ് സൈഡും. ഓൺ ദ വേയിൽ നമുക്ക് ഇനി മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റി കാണാം. മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് ഇത് കാണുന്നത് ചർച്ച് ആണ്. ഇതാണ് പള്ളിയാണ്, പള്ളിയുടെ എൻട്രൻസ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്നതാണ് മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റി. യൂണിവേഴ്സിറ്റി എത്തിയില്ല. ആ ഓൾഡ് ബിൽഡിംഗ് പോലെ കാണുന്നതാണ് യൂണിവേഴ്സിറ്റി. ഇവിടം തൊട്ട് യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ ഓപ്പോസിറ്റ് സൈഡും മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയുടെ ഭാഗങ്ങളാണ്, അതിൻ്റെ ബിൽഡിങ്ങുകളാണ്. ഇതാണ് യൂണിവേഴ്സിറ്റി. ഇതൊക്കെ മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയാണ്, യൂണിവേഴ്സിറ്റി ഓഫ് മാഞ്ചസ്റ്റർ. സിറ്റി സെൻറ്ററിലോട്ട് പോവുകയാണ്. ഇവിടുത്തെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിറ്റിയിൽ ബസ് ലൈൻ ഉണ്ട്. ബസ് ലൈനിൽ ബസ്സിന് മാത്രമേ കയറാൻ അനുവാദമുള്ളൂ, ബാക്കിയുള്ള വണ്ടികൾക്ക് ബസ് ലൈനിൽ കൂടെ ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ സൈക്കിളിനും ബസ് ലൈനിൽ കൂടെ ട്രാവൽ ചെയ്യാൻ പറ്റും. നമ്മുടെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ
ലോക്കൽ ബസ് സ്റ്റാൻഡിലായിട്ടാണ് കയറുന്നത്. റോഡിൻ്റെ ഓപ്പോസിറ്റായിട്ട് ട്രാമുകൾ പോകുന്നതാണ്. ട്രാമൊന്നും കടന്നു കഴിഞ്ഞപ്പോഴത്തേന് ഒരു ട്രാം വെയിറ്റ് ചെയ്യുകയാണ് ക്രോസ് ചെയ്യാനായിട്ട്. ട്രാമും ബസ്സും കാറും ടാക്സിയും എല്ലാം കൂടെ മിക്സഡായിട്ടാണ് ഇതിക്കടെ ഓടുന്നത്. ഈ സ്ഥലം എന്ന് പറയുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ തന്നെ ഷോപ്പിംഗ് ഏരിയാസാണ്. അപ്പുറം ഇപ്പുറം എല്ലാം ഷോപ്പിംഗ് മാളുകളാണ്. അത് ഇവിടെ ആളുകൾക്ക് നടന്നു പോകാനുള്ള സ്ഥലങ്ങളും ബാക്കി കാര്യങ്ങളുമാണ്. അങ്ങനെ അപ്പുറം ഇപ്പുറം ഇതാണ്. അതിൻ്റെ ഇടയ്ക്ക് മ്യൂസിക് ബാൻഡുകൾ, നമുക്ക് അവർക്ക് പേയ്മെൻ്റ് ഇടണമെങ്കിൽ പേയ്മെൻ്റ് ഇടപെടാം, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അങ്ങനെ നടന്നു പോയാൽ ഒത്തിരി നടക്കാനുണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു അരമുക്കാൽ കിലോമീറ്റർ അപ്പുറം ഇപ്പുറം ഫുഡ് കോർട്ടുകളും ഷോപ്പിംഗ് സെൻറ്ററുകളുമാണ്. എല്ലാവിധ സാധനങ്ങളും ഇവിടെ കിട്ടും. എൻ്റെ ഇവിടെ നമ്മുടെ നാട്ടിലുള്ള പോലത്തെ ചെറിയ പെട്ടിക്കടയാണ് കാണുന്നത്. അവിടുന്ന് ആൾക്കാർ സാധനം മേടിക്കുന്നുണ്ട്. ഫുഡ് ഐറ്റംസാണ് അവിടെ ഉള്ളത്. ഇവിടെ ഇതിപ്പം ഇത് ഉച്ച സമയമാണ്. ഉച്ച സമയമായത് കൊണ്ടാണ് തിരക്ക് കുറവ്. അല്ലാന്നുണ്ടെങ്കിൽ ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേനും വീക്കെൻഡ് ആകുമ്പോഴത്തേനും ഇവിടെ ഒന്നും ഇങ്ങനെ നമുക്ക് ഇത്രയും ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ ഇത്രയും സ്പേസ് ഇത്രയും അവൈലബിളായിട്ടോ കാണാൻ സാധിക്കില്ല. നിറഞ്ഞ ആളുകളായിരിക്കും ഇവിടെ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോസ്റ്റാ കോഫി അവരുടെ ഡൈനിങ് ഏരിയ ആണ് ഈ കാണുന്നത്. ഇവരുടെ എല്ലാം റോഡിൻ്റെ സൈഡിൽ തന്നെ വെച്ചിട്ടാണ് ഇങ്ങനെ വയ്ക്കുന്നത്. ഇത് ഈ മേളിൽ കാണുന്നത് നിലയിലുള്ളത് ഫുഡ് കോർട്ടാണ്. അവിടെ എല്ലാ മെയിൻ കമ്പനികളുടെയും ഫുഡ് കോർട്ടുണ്ട്. ഇതിവിടുത്തെ ഫാർമസിയാണ്. ഫാർമസി ആൻഡ് ബ്യൂട്ടി, മരുന്നുകളും ഹെൽത്ത് കെയർ ഐറ്റംസും അതുപോലെ തന്നെ ബ്യൂട്ടീഷ്യൻ പ്രോഡക്ട്സുകളും ഇവിടെ നിന്നാണ് കിട്ടുന്നത്. ഇവിടെ കാണുന്ന ഈ മക്ഡൊണാൾഡ്സിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഈ മക്ഡൊണാൾഡ്സിലാണ് ഞാൻ ഡ്യൂട്ടിക്ക് വരുന്നത്. ഇതൊരു ചർച്ചാണ്, സെൻറ് ജോൺസ് ചർച്ച് എന്ന് പറയും. കാണുന്നത് പള്ളിയാണ്. ഇതൊക്കെ വാച്ച് കടയും ഒക്കെയാണ്. റോളക്സ് വാച്ചിൻ്റെയൊക്കെ കമ്പനി ഷോറൂമുകളാണ് ഈ കാണുന്നത്. ഇവിടെ ജ്വല്ലറി കിട്ടുന്ന സ്ഥലമാണ് അവിടെയൊക്കെ. ഇവിടെ നിന്ന് നമ്മൾ ഇനി അടുത്ത പാർട്ടിലോട്ട് പോവുകയാണ്. ഇതാണ് ഞാൻ സെൻറ് ജോൺസ് ചർച്ച് എന്ന് പറഞ്ഞത്. ചർച്ച് അടച്ചിട്ടേക്കുകയാണ്. ഇവിടെ എൻട്രൻസ് ക്ലോസ്ഡാണ്. തൽക്കാലം അപ്പുറത്തെ സൈഡിൽ കൂടെ ലോക്ക്ഡൗൺ ആയതുകൊണ്ടാണ്, കോവിഡ് സിറ്റുവേഷൻ പ്രമാണിച്ചാണ്. ഇത് ക്ലോസ് ചെയ്തിട്ടിരിക്കുന്നത്. ആളുകൾക്ക് ഇങ്ങനെ ഇരിക്കാനുള്ള സെറ്റുകളുണ്ട്. ഒപ്പം തന്നെ സൈക്കിളുകൾ ലോക്ക് ചെയ്ത് വെക്കാനുള്ള സൈക്കിൾ ബാൻഡുകളും ഈ സൈഡിൽ കൂടെ ഉണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് സൈക്കിൾ തന്നെയാണ്. ഇത് ബാങ്കാണ്. ഇവിടെ ബാങ്ക് ഷട്ടർ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല.
ബാങ്ക് ക്ലോസ് ചെയ്യുമ്പോൾ വരാം, ഡോർ ക്ലോസ് ചെയ്ത് അങ്ങ് പോകത്തുള്ളൂ. എ ടി എം, ബാങ്കിൻ്റെ എ ടി എം ഇങ്ങനെ തൊട്ടടുത്തുണ്ട്. നാറ്റ് വശത്ത് എന്ന് പറഞ്ഞാൽ അടുത്ത ബാങ്കാണ് അങ്ങ് കാണുന്നത്. ട്രാമിൻ്റെ സിഗ്നലാണ്. ഈ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ട്രാം ക്രോസ് ചെയ്യുന്ന ഏരിയ എന്ന് ഉള്ള സിഗ്നലാണ് കണ്ടേക്കണേ. ഇതിക്കടെ ബസ്സും കാറും ട്രാമും എല്ലാം കൂടെ ഒന്നിച്ചോടും. ഒരു ട്രാം വരുന്നുണ്ട്. ഇവിടെ റെഡ് സിഗ്നൽ വന്നിട്ടുണ്ട്, വണ്ടി അവിടെ നിൽക്കും. ട്രാമിൻ്റെ പുറകെ കാറ് പോകുന്നതല്ല, അവർക്ക് ട്രാമിൻ്റെ പുറകെ പോയി ഉടനെ തന്നെ ഗ്രീൻ സിഗ്നൽ കിട്ടിയോണ്ട് പോകുന്നതാണ്. ട്രാമും ബസ്സും കാറും ലോറിയും സൈക്കിളും എല്ലാം ഒന്നിച്ച് പോകുന്ന ഏരിയയാണിത്. ഇതാണ് ഏകദേശം ഒരു യു കെ ഒരു സിറ്റിയുടെ ഒരു ചിത്രം. എല്ലായിടം തന്നെ ഈ ഒരു രീതിയായിരിക്കും. ഇതുപോലെ കടകളുടെ പുറത്ത് ഇങ്ങനെ സ്പേസ് ഉണ്ടാവും ആൾക്കാർക്ക് ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട്. ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും, ഇവിടെ ഇരുന്ന് നമുക്ക് ഫുഡ് മേടിച്ച് കഴിക്കാം. അതായത് പെർത്തെന്ന് പറഞ്ഞ ഇവരുടെ ഫുഡ് കഴിക്കാനുള്ള ഡൈനിങ് ഏരിയ ആണ് ആ കാണുന്നത്. ഒരു ട്രാം ഇപ്പം അങ്ങ് കടന്നു പോയുള്ളൂ, ആ കാണുന്ന ട്രാം ഇപ്പം കടന്നു പോയുള്ളൂ. അതിനുശേഷം നമുക്കാണെങ്കിൽ ഇപ്പോൾ ഇവിടെ പച്ച തെളിഞ്ഞേക്കുവാണ് പെഡസ്ട്രെയിന്, അതുകൊണ്ട് നമുക്ക് കിടക്കാം. നമുക്ക് ഈ ട്രാമിൻ്റെ ടിക്കറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ ഇക്കടെ എടുക്കാം. ടിക്കറ്റ് ഇങ്ങനെ പ്രിൻ്റ് ഔട്ട് വേണമെന്നൊന്നുമില്ല, സീറ്റും ഇതെല്ലാം ബുക്ക് ചെയ്ത് വന്നോളും. കൂടാതെ ഓൺലൈനിൽ എടുക്കാൻ സാധിക്കാണ്ട് പെട്ടെന്ന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ട്രാമിൻ്റെ ഫ്രണ്ടിലും ഇങ്ങനെ ഉണ്ടാവും. ഇത് ടിക്കറ്റ് എടുക്കുന്ന ടിക്കറ്റ് കൗണ്ടറാണ്, പേ ബൈ കാർഡാണെന്ന് മാത്രമേ ഉള്ളൂ, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ട്രാമ വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഈ ട്രാമിൻ്റെ ലൈൻ ക്രോസ് ചെയ്യാൻ. നമ്മൾ നിലവിൽ ഈ പ്രൈമാർക്ക് എന്ന് പറഞ്ഞാൽ അത് വലിയ ഷോപ്പിംഗ് മാളാണ്, പ്രൈമാർക്കിൽ കയറാൻ പോവുകയാണ്. വൈഫിന് വിശപ്പിൻ്റെ വെളി വളരെ കൂടുതലാണ്, അതുകൊണ്ട് തന്നെ സൈഡ് വലിഞ്ഞ് അങ്ങോട്ടും അങ്ങോട്ടും പതുക്കെ പോകുന്നുണ്ട്. തട്ടുകടയിലായിട്ടാണ് പോകുന്നത്. നമ്മുടെ നാട്ടിലെ തട്ടുകട എന്ന് പറഞ്ഞാൽ പോരാ, പെട്ടിക്കട, ഇവിടുത്തെ പാവപ്പെട്ടയുടെ പെട്ടിക്കടയാണിത്. എന്താണെങ്കിലും എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കാമെന്ന് തീരുമാനിച്ചേക്കുവാണ്. ഓക്കെ എന്നാൽ അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചതിന് ശേഷം ബാക്കി എടുക്കാം. ഹലോ, അപ്പോൾ ഉച്ചയായി, ഫുഡിൻ്റെ സമയമാണ്. ഞങ്ങൾ മാക്ഡോണാൻസിന് കുറച്ച് ഫുഡൊക്കെ മേടിച്ചു. ഫുഡ് മേടിച്ച് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ എല്ലാവരും ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന ഏരിയയാണ്. കഴിഞ്ഞ ദിവസം ഇവിടെയൊക്കെ നിറച്ച് ഫ്ലവർ ഷോ ആയിരുന്നു. ഏകദേശം ഒരു മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഒരു അഞ്ചിലൊന്ന് ഇല്ല ആറിലൊന്ന് ഭാഗമാണ് ഇപ്പം എനിക്കെടുക്കാൻ സാധിച്ചേക്കുന്നത്. ഇതൊരു ഒരു ആറിലൊന്ന് ഭാഗത്തിൻ്റെ ചെറിയൊരു പാർട്ട് മാത്രമാണ്. ഇതൊന്നുമല്ല, ഇത് ഞാനിപ്പോൾ ഷോപ്പിംഗ് ഏരിയ മാത്രമാണ് പോയിട്ടുള്ളൂ, അല്ലാണ്ട് ഒത്തിരിയുള്ള കാര്യങ്ങൾ വേറെ ഒത്തിരിയുണ്ട്. അതിപ്പം നിലവിലത്തെ അവസ്ഥയിൽ കാണിക്കാൻ ഇപ്പോൾ സാധിക്കുന്നതല്ലാത്തത് കൊണ്ടല്ല, സമയമില്ലാത്തത് കൊണ്ടാണ്. റോയൽ എസ്റ്റേറ്റ് തിയേറ്ററാണ്. നമ്മളിപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്ന്
പുറത്തേക്ക് ചാടിയിട്ടില്ല, സിറ്റിയുടെ ഉള്ളിൽ തന്നെയാണ്. ഇതിക്കടെ കാറുകളും എല്ലാ വണ്ടികൾക്കും പോകുന്ന ഏരിയയാണ്. ഇവിടെ നമ്മൾ ബസ് മാത്രം പോകുന്ന ലൈനിലായിട്ട് മാറുകയാണ്. ഇവിടുന്ന് ഇടത്തേക്ക് പോയി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.